ഇതിൽ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇതിൽ അപ്പുറത്തൊരു കാര്യം കാണുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ, കേരളത്തിലെ ആൾക്കാരെല്ലാവരും അങ്ങനെ അങ്ങോട്ട് മതമൊന്നും നോക്കിയിട്ട് വോട്ട് ചെയ്യുന്നവരല്ല. എന്നാൽ കൂടി UDF ഒരു ക്രിസ്ത്യൻ മുസ്ലിം കോമ്പിനേഷൻ, അത് എത്ര ശതമാനം ക്രിസ്ത്യാനികളും എത്ര ശതമാനം മുസ്ലിങ്ങളും വോട്ട് ചെയ്യേണ്ടതെന്നുള്ള നമ്മൾ നോക്കണം. പക്ഷെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പിന് അടുത്ത കാലത്തായിട്ട് വലിയ പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്തു. അത് രണ്ടു വശത്തും അതിന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. സഭയുടെ ഭാഗ സഭകളുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്, മുസ്ലിം സൈഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം എന്തൊക്കെ വിഷയങ്ങളാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞാലേ, അപ്പൊ മുന്നോക്ക സംവരണത്തിന്റെ വിഷയത്തിൽ മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ള സ്റ്റാൻഡിനെതിരായിട്ട് സഭകൾ, കാരണം അവർക്കാണല്ലോ സംവരണം കിട്ടുന്നത്. അപ്പൊ അവർക്ക് തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് നമ്മുടെ പൗരത്വ സമരം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സഭകളെടുത്ത് ലവ് ജിഹാദിന്റെ പ്രശ്നം എടുത്തെടുത്തു. അതേമാതിരി തന്നെ ഇപ്പൊ അവര് ഗവൺമെന്റ് സ്കീമുകളൊക്കെ ഒരു ന്യൂനപക്ഷത്തിന് മാത്രമാണ് പോകുന്നതെന്നുള്ള എടുത്തിട്ടു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയത്ത് ഉമ്മൻചാണ്ടിയുടെ മാറ്റത്തെ ഒരു നേതാവ് വരുമ്പോൾ ഇത് ഇവരെ കൂട്ടി വീണ്ടും പഴയമായി തന്നെ കൂട്ടിയിണക്കാൻ പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ട്. പക്ഷെ മറിച്ച് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഉമ്മൻചാണ്ടി 3 തവണ നയിച്ചു UDFനെ. പക്ഷേ 2 തവണ UDF പരാജയപ്പെട്ടു, 1 തവണ വെറും 72 എന്ന് പറഞ്ഞാൽ കൂട്ടിയാൽ 4 സീറ്റ് നോട്ടിക്കോ, 4 സീറ്റിന്റെ ഭൂരിപക്ഷത്തിന് മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അപ്പോ UDFന്റെ ശക്തിയാണ് തീർച്ചയായിട്ടും അദ്ദേഹം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എത്രത്തോളം വോട്ട് ബാങ്കുകൾ ഉണ്ട് എന്നുള്ളത് വേറെ വിഷയമാണ്. വ്യക്തിക്ക് കേരളത്തിൽ വ്യക്തിപരമായിട്ട് എത്ര വോട്ടുണ്ട് എന്നുള്ള കാര്യം വ്യത്യസ്തമാണ്. കേരളത്തിലെ വോട്ട് രാഷ്ട്രീയ വോട്ടും നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി മതസംഘടനകളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള വോട്ടുമാണ്. അല്ലാതെ അങ്ങനെ ഒരു വ്യക്തിയിൽ വോട്ടുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, K. കരുണാകരൻ കോൺഗ്രസ് വിട്ടപ്പോ അദ്ദേഹത്തിന്റെ സ്ഥിതി എന്തായി നോക്കിയാൽ ഉമ്മൻചാണ്ടിക്കാളൊക്കെ എത്രയോ ശക്തനായിട്ടുള്ള ഒരു നേതാവാണ് K. കരുണാകരൻ. ഉമ്മൻചാണ്ടിയൊക്കെ അന്ന് AK കീഴിൽ നമ്പർ 2 ആയിട്ട് പ്രവർത്തിക്കുന്ന കാലത്താണ് അദ്ദേഹം രാജിവെച്ചു പോയത്. അപ്പൊ ആ നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. പക്ഷെ ഇതിന് വേറെ മറുവശമുണ്ട്. മറുവശം എന്താണെന്ന് വെച്ചാൽ, ക്രമേണ ക്രമേണ കേരളത്തിലെ കോൺഗ്രസിന് അതിന്റെ ഹിന്ദു വോട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിലോട്ട് പിന്നീട് സനീഷ് ചോദിച്ചാൽ ഞാൻ അതിലോട്ട് കറക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞുതരാം എങ്ങനെയെന്നോ. അപ്പൊ ആ നിലക്ക് അതിശക്തരായിട്ടുള്ള ഹൈന്ദവ നേതാക്കന്മാര് മുരളീധരനുണ്ട്, സുധാകരനുണ്ട്, രമേശുണ്ട്, മുല്ലപ്പള്ളിയുണ്ട്, ഒരുപാട് ആൾക്കാർ നിൽക്കുമ്പോ വീണ്ടും അങ്ങനെ ഒരു ഹിന്ദു മുഖ്യമന്ത്രിയെ ഒഴിവാക്കിക്കൊണ്ട് വരുമ്പോ അതും കൂടെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം കോൺഗ്രസ് വോട്ട് ഞാൻ വീണ്ടും നഷ്ടപ്പെട്ടു, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പിന്നീട് പറഞ്ഞതാണ്. അപ്പൊ ഇതൊരു മൾട്ടി ഫാക്ടോറിയൽ ആയിട്ടുള്ള ഫാക്ടറാണ്. ഒരു കാര്യം ഉറപ്പാണ്, അവസാനിപ്പിക്കുകയാണ് ഞാൻ, ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ രാഷ്ട്രീയക്കാരിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വ്യക്തി ഉമ്മൻചാണ്ടി തന്നെയാണ്. ഒരു തർക്കം വേണ്ട. തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി എല്ലാവർക്കും സ്വീകാരനായിട്ടുള്ള വ്യക്തിയാണ്, ഇപ്പോഴും സ്വീകാരണം. പക്ഷെ കാലം മാറി, കോലവും മാറി, ഇപ്പോ വർഗീയത വളരെ വളർന്നു. അന്ന് BJP ഒന്നുമില്ല. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പൊ കേരളത്തിൽ 54% ഹിന്ദു വോട്ട്, 14% BJP പോയി കഴിഞ്ഞാൽ ബാക്കി കിടക്കുന്നത് 40%. ആ 40-ൽ 25% എങ്കിലും ഇടതുപക്ഷം ഉണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുമല്ലോ. ഞാനിതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ത്യ ടുഡേയിൽ നിന്ന് ഉദ്ധരിച്ച് കമ്മ്യൂണിറ്റി വൈസ് ആയിട്ട് അവർ കൊടുത്ത സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പറയണം കഴിഞ്ഞ കൊല്ലം. അപ്പൊ അതിന്റെ അർത്ഥം കോൺഗ്രസിന് ഇപ്പൊ ഏകദേശം 15% ഹിന്ദു വോട്ടുള്ളൂ. ഇപ്പൊ എല്ലാവരും കമ്മ്യൂണലായിട്ട് വോട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയധികം അവർ നേരെ തന്നെ ഹൈന്ദവ നേതാക്കന്മാർ കോൺഗ്രസിൽ ഉള്ളപ്പോൾ സ്ഥിരമായിട്ട് ഉമ്മൻചാണ്ടിയെ തന്നെ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ ഞാൻ വേറെ കാര്യം കൂടെ പറയാം. എത്ര ഹിന്ദു MLA കോൺഗ്രസിന്? വളരെ കുറവാണ്. എത്ര ഹിന്ദു കോൺസ്റ്റിറ്റൻസിയിൽ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്? വളരെ കുറവാണ്. ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. ഇതിപ്പോ നിൽക്കുന്ന വെച്ചാൽ സെൻട്രൽ കേരളയല്ലേ, പ്രത്യേകിച്ച് എറണാകുളം മാരി തൃശ്ശൂർ ഡിസ്ട്രിക്റ്റുകളിലുള്ള ക്രൈസ്തവ വോട്ട്, ഞങ്ങളുടെ ഏരിയകളിലുള്ള മലബാറിലെ വോട്ടും, പിന്നെ മുകളിലാണ് UDFന്റെ ശക്തി കിടക്കുന്നത്. അത് നിങ്ങൾ അംഗീകരിക്കുന്നു, ഞാൻ ഞാൻ വിശ്വസിക്കുന്നു. കോട്ടയം ഇപ്പൊ മറ്റേ ജോസിന്റെ കൂടെ പോയല്ലോ, അല്ലെ പോയിരുന്ന കൂട്ടം ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. മറിച്ച് ഇനി വേറെ വലിയൊരു ഫാക്ടർ വരാൻ പോണം. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഉമ്മൻചാണ്ടി ആദ്യമായിട്ട് ചെയ്യേണ്ടത് മുസ്ലിം സമുദായവും ക്രൈസ്തവ സമുദായവും കൂടെ ഇന്നുള്ള ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടം അത് അവസാനിപ്പിക്കണം എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഈ മുസ്ലിം ലീഗിന്റെ സ്വാധീനം അവസാനിക്കുന്നത് പൊന്നാനിയിൽ വെച്ചിട്ടാണ്. പൊന്നാനിയിൽ താഴത്തുള്ള ഓരോരോ കോൺസ്റ്റിറ്റൻസി ഞാൻ പറഞ്ഞുതരാം, ചാവക്കാട്, നാട്ടി അല്ല ഗുരുവായൂർ, നാട്ടിയ തൊട്ടിട്ട് ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ. ഇപ്പൊ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസിന് ഒരൊറ്റ കോർപ്പറേറ്റർ ഉള്ളൂ.
എന്റെ ഓർമ്മ ശരിയാണ് 24 23 CPM 24 BJP അങ്ങനെ അടുത്തടുത്ത് കിടക്കാണ്. താഴത്തോട്ട് വരുമ്പോ മറ്റേ കൊച്ചിയിൽ തൊട്ടിട്ട് അങ്ങനെ കൊല്ലം വരെ കിടക്കുന്ന, എരവിപുരം വരെ കിടക്കുന്ന കോൺസ്റ്റിറ്റ്യൻസീസ് ഉണ്ട്. അപ്പോ ആ നിലക്ക് ആണ് ഞാനിത് പറഞ്ഞത്. ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഉദ്ദേശത്തിനാണെങ്കിൽ കൂടി NSS മുമ്പ് താക്കോൽ സ്ഥാനത്തെ പറ്റി സംസാരിച്ചതൊക്കെ നമ്മൾ മറന്നുപോയിരിക്കുന്നു. അപ്പോ അങ്ങനെ വരുമ്പോ ഈ മറ്റ ഒരു വികാരം കത്തിച്ചു വരികയാണെങ്കിൽ അത് വലിയ ദോഷം ചെയ്യും. പ്രത്യേകിച്ച് സഭകൾ ഇപ്പൊ കുറച്ചു നേരം CPMന്റെ കൂടെ പോകുന്നു, കുറച്ചു നേരം BJPയുടെ കൂടെ പോകുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ശ്രീധരൻപിള്ളയായിട്ട് ചർച്ച നടത്തുന്നു, ഇപ്പുറത്ത് LDF മുന്നോക്ക സമുദായ സംവരണത്തിന് അനുകൂലമായിട്ട് നിൽക്കുകയും ഒരുപാട് കോഴ്സും പോസ്റ്ററുകളും അവർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തതിന്റെ വെളിച്ചത്തിൽ അവരുടെ കൂടെ പോയി. അപ്പൊ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ള സമയത്ത് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി ഒരു ഒരു ഫാക്ടറാണ്. എന്നാൽ കൂടി മൊത്തത്തിൽ കോൺഗ്രസിന് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുന്നതാണ് നല്ലത്, എത്രയൊക്കെ നമുക്ക് ഉമ്മൻചാണ്ടിനോട് ഇഷ്ടമുണ്ടെങ്കിലും. ഇല്ല, ഒരു സംശയം വേണ്ട, കേരളത്തിലെ ഏറ്റവും അധികം പോപ്പുലർ ആയിട്ടുള്ള നേതാക്കന്മാരുള്ളത് CPMലല്ല, കോൺഗ്രസിലാണ്. VD സതീശൻ തൊട്ടിട്ട് നമ്മുടെ K മുരളീധരൻ, സുധാകരൻ, അങ്ങനെ അവർക്ക് പല അങ്ങോട്ടും കൂടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ശശി തരൂര് ഒരു നേരെയുണ്ട്, ഷാഫി പറമ്പിൽ, ഇതൊക്കെ ആണെങ്കിൽ കൂടി എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ഒരു തോന്നൽ വരുന്നുണ്ട് എല്ലാവരുടെ ഇടയിൽ, ഇതിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നുണ്ട് എന്നുള്ളത്. അങ്ങനത്തെ ഒരു പ്രൊപ്പഗാൻഡ പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ സൈഡിൽ നിന്നൊക്കെ ഉണ്ടാവുമ്പോൾ CPM, ഞാൻ ഒരു പെട്ടെന്ന് പറഞ്ഞു തീർക്ക, CPM മത പണ്ഡിതന്മാരൊക്കെ പോയി കാണാറുണ്ട്, ഇവരും പോയി കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം രണ്ടുപേരും കാലിക്കറ്റിലും പല സ്ഥലത്തും ഉണ്ടായിരുന്നു, UDF LDF ഉണ്ടായിരുന്നു. പക്ഷെ ഭരണം കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മത സാമുദായിക സംഘടനകൾ പറയുന്നതിനനുസരിച്ച് കോൺഗ്രസ് താളം തുള്ളുന്നു എന്നുള്ള ഒരു തോന്നല് ജനങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ശ്രീ ഡൊമിനിക് പ്രസന്റേഷനെ മാതിരിയൊക്കെ ഉള്ള സെക്കുലർ ആയിട്ടുള്ള, ഞാൻ കുട്ടിക്കാലത്ത് അറിയുന്ന വ്യക്തിയാണ് ഏറ്റവും സെക്കുലർ ആയിട്ടുള്ള ഒരു, ഞാനിപ്പോ ഒരു നേരെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പറഞ്ഞു സെക്കുലർ ആയിട്ടുള്ള നേതാക്കന്മാർ. പക്ഷെ ആ പാർട്ടി സെക്കുലർ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കണം, ജനങ്ങളുടെ ഇടയിൽ ഒരു തോന്നൽ പാടില്ല. ഇവര് മത സാമുദായിക സംഘടനകളും സഭകളും ഒക്കെ പറയുന്നതിനനുസരിച്ചിട്ട് തുള്ളുന്ന ഒരു പാർട്ടിയാണ് എന്നൊരു, അവിടെയാണ് CPM ഇവരുടെ മുകളിൽ കയറുന്നത്. അതാണ് എനിക്ക് ഈ വിഷയത്തെ പറ്റി പറയാനുള്ളത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.